റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. യു കെ മലയാളികൾ ഇനി ഓണലഹരിയിലേക്ക് അമരുകയാണ്. ഇനിയുള്ള ദിവസങ്ങളും ഓണാഘോഷ ദിനങ്ങളായി അവർ മാറ്റും. അവധിയുടെ ആലസ്യത്തിൽ നിന്നും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ യു കെ മലയാളികൾ മോചിതരാകും. ജൂലൈ അവസാന ആഴ്ചയിൽ തുടങ്ങിയ സ്കൂൾ അവധി ഓഗസ്റ്റ് അവസാനത്തോടെ അവസാനിക്കും. ബ്രിട്ടനിൽ മോഷണ കേസുകളിൽ കുറ്റക്കാരെ നിർബന്ധമായും കണ്ടെത്തണമെന്ന് നിർദ്ദേശിച്ച് ഹോം സെക്രട്ടറി. മോഷണവും പിടിച്ചുപറിയും ഭവന വേദനവുമൊന്നും നടത്തിയാൽ പലപ്പോഴും ബ്രിട്ടനിൽ പോലീസ് അന്വേഷണം എങ്ങും എത്താറില്ല. പരാതിപ്പെടുന്നവർക്ക് ആകെ ലഭിക്കാറുള്ളത് ഒരു റഫറൻസ് നമ്പർ. പ്രതിയെ പിടിച്ച് നിയമത്തിന് മുമ്പിൽ ഹാജരാക്കി ശിക്ഷ നൽകുന്നതും തൊണ്ടി മുതൽ കണ്ടെത്തി തിരികെ നൽകുന്നതുമെല്ലാം അപൂർവം കേസുകളിൽ മാത്രം. നൂറുകണക്കിന് മലയാളികളുടെ വീടുകളിലാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മോഷണം നടന്നിട്ടുള്ളത്. ഇതിൽ കൃത്യമായ നടപടി ഉണ്ടായിട്ടുള്ളത് ഒന്നോ രണ്ടോ കേസുകളിൽ മാത്രം. ബാക്കിയുള്ളവർക്കൊന്നും പോലീസിൽ നിന്ന് നീതി ലഭിച്ച ചരിത്രമില്ല. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ഒരുങ്ങുകയാണ് ഹോം സെക്രട്ടറി സുവല്ല ബ്രോവർമാൻ. എല്ലാ മോഷണ കേസുകളും വിശദമായി അന്വേഷിക്കണമെന്നും സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും കുറ്റക്കാരെ കണ്ടെത്താൻ ശ്രമിക്കണമെന്നുമാണ് ഹോം സെക്രട്ടറിയുടെ നിർദ്ദേശം. ക്രിമിനലുകൾക്ക് വിദേശം വിഹരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത കാര്യമാണെന്നാണ് സുവല്ലയുടെ മുന്നറിയിപ്പ്. ചെറുകിട മോഷണങ്ങളും ക്രിമിനൽ കുറ്റങ്ങളും തടയാൻ നടപടികൾ സ്വീകരിക്കാനും സ്മാർട്ട് ഡോർ ബെല്ലുകളുടെയും ഡാഷ് ക്യാമറകളുടെയും ഫോൺ ട്രാക്കിംഗ് സംവിധാനത്തിന്റെയും സഹായം തേടാൻ ഉദ്യോഗസ്ഥർ മടിക്കരുതെന്ന് ഹോം സെക്രട്ടറിയുടെ നിർദ്ദേശം. മാർച്ച് വരെയുള്ള ഒരു വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ കേവലം 4.4% ചെറുകിട കേസുകളിൽ മാത്രമാണ് പോലീസിന് കൃത്യമായി അന്വേഷണം നടത്തി കേസ് ചാർജ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. പൂവിലി ചന്തവുമായി പുത്തൻ ട്രെൻഡ് ഒരുക്കി യു കെ മലയാളികളുടെ ഓണാഘോഷം. മഴ മാറി ബാങ്ക് ഹോളിഡേ അവധിയും വന്നപ്പോൾ ഓണാഘോഷ ലഹരി അങ്ങ് പൂത്തുലഞ്ഞു. പച്ചക്കറിയും പുത്തനോടൊപ്പം സാരിയും യഥേഷ്ടം ലഭ്യമായപ്പോൾ മാറ്റുകുറയാത്ത ഓണമേനിയിൽ ബ്രിട്ടനിലെ മലയാളികളും. ഓണക്കിറ്റും സദ്യക്കിറ്റും നാട്ടുനടപ്പായ ഓണത്തിൽ സദ്യ വിൽപ്പനക്കാർക്കും കോളടിച്ച നാളുകളായിരുന്നു. 10,000 മലയാളികൾ ലക്ഷക്കണക്കിനായതിന്റെ പകിട്ടും പുളപ്പും ഒക്കെ ചേർന്ന ഓണനാളുകളാണ് ഇപ്പോൾ യു കെയിൽ. കഴിഞ്ഞ ഏതാനും വർഷമായി ലക്ഷത്തിലേറെ മലയാളികൾ കൂടി എത്തിയതോടെ എവിടെ തിരിഞ്ഞാലും മലയാളികളെ കാണാനാകുമെന്ന രീതി ആഘോഷ നാളുകളിലും പ്രതിഫലിച്ചു തുടങ്ങി. ഈ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ യു കെയിൽ മലയാളികൾക്കിടയിൽ തുടങ്ങിയ തിക്കും തിരക്കും ഒന്നൊതുങ്ങിയത് ഇന്നലെ തിരുവോണ സദ്യയ്ക്കു ശേഷമാണ്. സ്കൂൾ തുറക്കുന്ന സമയത്തെ ഓണക്കാലം ആഘോഷത്തിന്റെ പൂർണ്ണലഹരി ഉൾക്കൊള്ളാൻ യു കെയിൽ മലയാളികൾക്ക് കഴിയാറില്ല. എന്നാൽ ഇത്തവണ സ്കൂൾ അവധിക്കാലവും ഓഗസ്റ്റ് ബാങ്ക് ഹോളിഡേയും ഒരുമിച്ച് ചേർന്ന ഓണക്കാലത്ത് ആഘോഷിക്കാനായില്ലെങ്കിൽ ഇനി എന്നാണ് ആഘോഷം എന്ന് ചോദിച്ചാണ് ഓരോ മലയാളികളും ഓണാഘോഷത്തിലേക്ക് ആവേശത്തോടെ ലയിച്ചു ചേർന്നത്. ഇന്ത്യ ബ്രിട്ടൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകില്ലെന്നും വിസ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകില്ലെന്നും റിപ്പോർട്ട്. ഇന്ത്യക്കാരായ ഷോർട്ട് ടൈം വിസക്കാരുടെ സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെന്റ് ഒഴിവാക്കിയേക്കും. ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഇൻഡോ ബ്രിട്ടീഷ് സ്വതന്ത്ര വ്യാപാര കരാർ അതിന്റെ പരിസമാപ്തിയിലേക്ക് അടുക്കുമ്പോൾ ഇന്ത്യക്ക് ഏറെ നിരാശപ്പെടേണ്ടി വന്നേക്കാം എന്ന സൂചനകൾ പുറത്തുവരുന്നു. ചർച്ചകൾ ലക്ഷ്യം കാണുവാൻ ഇനിയും പ്രതിബന്ധങ്ങൾ ഏറെയുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്യുവാൻ കഴിയുമെന്ന് തന്നെയാണ് ഇരുപക്ഷങ്ങളും വിശ്വസിക്കുന്നത്. ഇന്ത്യ ആവശ്യപ്പെടുന്ന വിസ ഇളവുകളും ബ്രിട്ടീഷ് തൊഴിൽ വിപണിയിൽ ഇന്ത്യക്കാർക്ക് എളുപ്പത്തിലുള്ള പ്രവേശനവും ഇതുവരെ ചർച്ചയ്ക്കെടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം സ്കോച്ച് വിസ്കിയുടെ ഇറക്കുമതി തീരുവ 150% നിന്നും 100% കുറയ്ക്കുവാൻ ഇന്ത്യ സമ്മതിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. സമാനമായി ഡ്യൂട്ടി ഇളവുകൾ ബ്രിട്ടീഷ് ഓട്ടോമൊബൈലുകൾക്കും അവയുടെ പാർട്സുകൾക്കും ലഭ്യമാക്കുമെന്ന് ടൈംസ് റിപ്പോർട്ട്സ് പറയുന്നു. അതിനു പകരമായി ഇന്ത്യ ആവശ്യപ്പെടുന്നത് ബ്രിട്ടനിൽ ഹ്രസ്വകാലത്തേക്ക് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെന്റ് ഒഴിവാക്കണം എന്നതാണ്. മറ്റൊരു പ്രശ്നം ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ചില ഉറപ്പുകൾ രേഖാമൂലം ആവശ്യപ്പെടുന്നു എന്നതാണ്. സുവല്ല ബ്രോവർമാൻ കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ പ്രകാരം ബ്രിട്ടനിലെത്തുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് കുടുംബത്തെ കൂടെ കൊണ്ടുപോകുവാൻ ആകില്ല. മാത്രമല്ല പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ബ്രിട്ടനിൽ തുടരാനുള്ള കാലാവധി വെട്ടിച്ചുരുക്കുകയും ചെയ്തു. കാശുമുടക്കി തക്കാളി എറിയാനായി ആയിരങ്ങൾ. ബുനോളിന്റെ തെരുവുകൾ ഇനി ചുവന്നു തുടക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായ സ്പെയിനിലെ ലാറ്റോമാറ്റിന എന്ന ഉത്സവം ജനങ്ങൾ ആഘോഷമാക്കുകയാണ്. ഈ ആഘോഷ ദിനത്തിൽ സ്പെയിനിലെ കിഴക്കൻ പട്ടണമായ ബുനോളിന്റെ പ്രധാന തെരുവുകളിൽ പരസ്പരം ആളുകൾ തക്കാളികൾ എറിയും. 1.5 ലക്ഷത്തിലധികം തക്കാളികളാണ് കഴിഞ്ഞ വർഷം ഇങ്ങനെ എറിഞ്ഞതെന്ന് കണക്കുകൾ പറയുന്നു. എല്ലാ വർഷവും ഓഗസ്റ്റിലെ അവസാന ബുധനാഴ്ച നടക്കുന്ന ഈ തക്കാളി എറിൽ പങ്കെടുക്കാൻ ടിക്കറ്റ് എടുക്കണം. സാധാരണ ഒരു ടിക്കറ്റിന് 12 യൂറോ ആണ് വില. ഏകദേശം 1064 ഇന്ത്യൻ രൂപ. 20,000 പേർ തക്കാളി എറിയാനായി എത്തുമെന്ന് സംഘാടകർ പ്രതീക്ഷിക്കുന്നു. പ്രദേശവാസികളെക്കാൾ പുറത്തുനിന്ന് എത്തുന്നവരാണ് ആഘോഷത്തിൽ കൂടുതലായി പങ്കുചേരുക. പ്രാദേശിക സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് ഈ ആഘോഷം. ഇനി നാട്ടിലെ വാർത്തകൾ. ആദിത്യ വിക്ഷേപണം 2 സെപ്റ്റംബർ.
ഉപഗ്രഹത്തെ PSLV റോക്കറ്റുമായി ഘടിപ്പിച്ചു. ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യം ആദിത്യ L1 സെപ്റ്റംബർ 2 വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് പകൽ 11:50 PSLV റോക്കറ്റിലാണ് ഉപഗ്രഹം വിക്ഷേപിക്കുക. ബംഗളൂരുവിലെ URRAV സാറ്റലൈറ്റ് സെന്ററിൽ നിർമ്മിച്ച ആദിത്യ L1 പരിശോധനകൾക്ക് ശേഷം റോക്കറ്റിൽ ഘടിപ്പിച്ചു. 4 യാത്രയ്ക്ക് ശേഷം ഭൂമിയിൽ നിന്ന് 15,00,000 km അകലെയുള്ള ഭ്രമണപഥത്തിലെത്തും. സൂര്യന്റെയും ഭൂമിയുടെയും ഭ്രമണപഥത്തിനിടയിൽ വരുന്ന 1 ലഗ്രാഞ്ചി ബിന്ദു കേന്ദ്രീകരിച്ചായിരിക്കും ആദിത്യയുടെ ഭ്രമണം. ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രമായി ഉപഗ്രഹം പ്രവർത്തിക്കും. സൂര്യന്റെ പുറംഭാഗത്തെ താപവ്യതിയാനങ്ങളും സൗരക്കൊടുങ്കാറ്റിന്റെ ഫലങ്ങളും കണ്ടെത്തുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. സൗരവികിരണങ്ങൾ മൂലം ഭൂമിയുടെ അന്തരീക്ഷത്തിലും കാലാവസ്ഥയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളും പഠിക്കുന്നതാണ്. UPയിൽ 7 സഹപാഠികളെ കൊണ്ട് തല്ലിച്ച സംഭവത്തിൽ തെറ്റുപറ്റിയെന്നും മാപ്പ് അപേക്ഷിച്ചും അധ്യാപിക. ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലെ 7 വിദ്യാർത്ഥിയെ സഹപാഠിയെ കൊണ്ട് തല്ലിച്ച സംഭവത്തിൽ അധ്യാപിക തൃപ്ത ത്യാഗി മാപ്പ് അപേക്ഷിച്ചു. തെറ്റുപറ്റിയെന്ന് കൂപ്പുകൈകളോടെ അംഗീകരിക്കുന്നുവെന്നും തൃപ്ത പുതിയ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. സംഭവത്തിൽ തനിക്ക് ലജ്ജയില്ലെന്ന പരാമർശം നടത്തിയതിന്റെ പിറ്റേന്നാണ് മാപ്പ് അപേക്ഷ. അതിനിടെ കുട്ടിയെ മറ്റൊരു സ്കൂളിൽ ചേർത്തു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നമുണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടിയെ അടിക്കുന്ന വീഡിയോ പ്രചരിപ്പിച്ചതെന്ന് അവർ ആരോപിച്ചു. തന്റെ പ്രവൃത്തിയിൽ ഹിന്ദു മുസ്ലിം വേർതിരിവുണ്ടായിരുന്നില്ല. ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള മുസ്ലിം വിദ്യാർത്ഥികളെ സൗജന്യമായാണ് പഠിപ്പിക്കുന്നത്. മുസ്ലിം കുട്ടികളെ ഉപദ്രവിക്കുകയെന്ന ചന്ത തനിക്കില്ലെന്നും തൃപ്തി പറഞ്ഞു. ഇന്നലെ കിറ്റ് വാങ്ങിയത് 2,50,000 പേർ. ആകെ 5.87 മഞ്ഞക്കാട് ഉടമകളിൽ റേഷൻ കടകളിലെത്തി. ഓണക്കിറ്റ് വാങ്ങിയത് 4,95,110 പേർ. ഉത്രാടദിനത്തിൽ മാത്രം 2,00,000 കിറ്റുകളാണ് വിതരണം ചെയ്തത്. ഇതുകൂടാതെ 20,000 കിറ്റുകൾ ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും 136 ആദിവാസി ഊരുകളിലും നേരിട്ടെത്തിച്ചു നൽകി. ഇതുൾപ്പെടെ 5.15 പേർക്കാണ് ഇതുവരെ ഓണക്കിറ്റ് നൽകിയത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കാരണം കോട്ടയം ജില്ലയിൽ കിറ്റ് വിതരണത്തിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഇന്നലെ വൈകിട്ട് 7 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കിയെങ്കിലും 500 പരം കിറ്റുകളെ നൽകാനായുള്ളൂ. കോട്ടയം ജില്ലയിലാകെ 34,509 മഞ്ഞക്കാട് ഉടമകളാണുള്ളത്. പോലീസുകാർ യൂണിഫോമിനൊപ്പം നെയിൻ ബാച്ച് ധരിച്ചിരിക്കണമെന്ന് ഹൈക്കോടതി. പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി സമയത്ത് യൂണിഫോമിനൊപ്പം പേരു രേഖപ്പെടുത്തിയ ബാഡ്ജ് ധരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഹൈക്കോടതി DGP നിർദ്ദേശം നൽകി. ശബരിമലയിൽ യുവതി പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ നിലയ്ക്കലിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയവരെ നേരിട്ട് പോലീസുകാരിൽ ചിലർ നെയിം ബാഡ്ജ് ധരിച്ചില്ലെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. ഇത്തരം നടപടികൾ ഭാവിയിൽ ആവർത്തിക്കരുതെന്ന് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് PG അജിത് കുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇനി സ്പോർട്സ് വാർത്തകൾ. ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെതിരെ ശ്രേഷ് കളിച്ചേക്കും. ആദ്യ മത്സരങ്ങളിൽ രാഹുലില്ല. ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻനിര താരം ശ്രേഷ് അയ്യർ കളിച്ചേക്കും. പരുക്കിന് ശേഷം ഫിറ്റ്നസ് വീണ്ടെടുത്ത ശ്രേഷ് കായികക്ഷമതാ പരിശോധന വിജയിച്ചതായി BCCI അറിയിച്ചു. ഏഷ്യാകപ്പിൽ 4 ജേഴ്സിയിൽ ശ്രേയസ് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പരിശീലകൻ രാഹുൽ ദ്രാവിഡ് പറഞ്ഞു. ശ്രീലങ്കയിലെ കാൻഡിയിൽ സെപ്റ്റംബർ 2 പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ മത്സരം. അതേസമയം വിക്കറ്റ് കീപ്പർ KL രാഹുലിന്റെ ഫിറ്റ്നസ് കാര്യം ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. പാകിസ്ഥാനും നേപ്പാളിനുമെതിരായ ആദ്യ 2 മത്സരങ്ങളിൽ രാഹുൽ കളിക്കില്ലെന്ന് BCCI പറഞ്ഞു. പ്രാക്ടീസ് സെക്ഷനുകളിൽ മികച്ച പ്രകടനമാണ് രാഹുൽ പുറത്തെടുത്തത്. എന്നാൽ 100% കായികക്ഷമത വീണ്ടെടുത്തിട്ടില്ല. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 104.53 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.